മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. ശുചിമുറി മാലിന്യമടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തിയതായി നാട്ടുകാർ പറയുന്നു. മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി. തലോർ കായൽ പരിസരത്ത് നിന്നും എത്തുന്ന മാലിന്യമാണ് മണലിപ്പുഴയെ കൊല്ലുന്നത്. അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ്. ജൈവവും അജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ്. തരിശിട്ട പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നത്. നിരവധി ചരക്ക് വാഹനങ്ങളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്ത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡിന് ഇരുവശവും തള്ളുന്നത് പതിവാണ്. എല്ലാ മാലിന്യങ്ങളും അറയ്ക്കപ്പാടം വഴി മണലിപ്പുഴയിൽ എത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത്. ഒരു നാടിൻ്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത്. അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഴയിലെ വെള്ളത്തിൻ്റെ ലവണാംശം കൂടി കുളവാഴ, ചണ്ടി എന്നിങ്ങനെ അനിയന്ത്രിതമായ വളർച്ച ഉണ്ടാകുന്നു. പുഴയിൽ കാച്ചക്കടവിന് 500 മീറ്റർ താഴെ പുഴയിലുള്ള എറവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നുവെന്നും പുഴയുടെ ഓരത്തുള്ള കിണറുകളെക്കുറിച്ചുള്ള പരിഷത്ത് പഠനത്തിൽ കിണറുകളിലെ വെള്ളത്തിൻ്റെ നിറം, മണം, കട്ടി എന്നിങ്ങനെ ഗുരുതരമായി ബാധിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. മണലിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, പുതുക്കാട്.